എനിക്ക് തിലകൻ ചേട്ടനോട് നേരിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. പ്ലീസ് അഭിചേട്ടാ. അത് അത്രയുള്ള ഒരു ഇതില്ല, പക്ഷെ ശബ്ദം ഞാൻ അനുകരിക്കും. ഞാൻ ആദ്യമായിട്ട് തിലകൻ ചേട്ടന്റെ അനുകരിച്ചത് അന്നൊക്കെ ഇങ്ങനെ സബ്ജക്റ്റ് വെച്ചിട്ടാണല്ലോ, ഒരു സബ്ജക്റ്റിന് എം ജി ആറിന് കിഡ്നി കൊടുക്കാൻ വേണ്ടി പോണതോ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. തിലകൻചേട്ടന് അല്ല, തിലകൻചേട്ടന്റെ ഡയലോഗ് അതല്ല, അത് ബേബി ശാലിനിയൊക്കെ, അന്നത്തെ ബേബി ശാലിനിയൊക്കെ അനുകരിക്കും. എം ജി ആറിന് കിഡ്നി കൊടുക്കാൻ പോണത് ബേബി ശാലിനി. അപ്പൊ വന്നിട്ട് അത് ഭയങ്കര കയ്യടിയാ. പുള്ളിയുടെ പേരെന്താ? അന്ന് ഞാനോ കിഡ്നി വേണം. എന്റെ കിഡ്നി കുഞ്ഞു കിഡ്നിയാ, അച്ഛന്റെ കിഡ്നി വലിയ കിഡ്നിയാ. ഇതൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. അത് പെർഫെക്ഷൻ അല്ല അന്ന് ആ ഡയലോഗിന്. അപ്പൊ ഈ തിലകൻ ആ സിനിമയത്ത്, മാമാട്ടിക്കുട്ടിയമ്മയെ തന്നെ തിലകന്റെ ഒരു ഡയലോഗ് ഉണ്ട്. ആ ടിന്റു മോളെ ഇങ്ങ് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ആ ഒരു ഡയലോഗ് ഉണ്ട്. ഇതെനിക്ക് അപ്പൊ തന്നെ കേറിപ്പോയി. കാരണം ചില ഡയലോഗുകൾ കേട്ടുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് കേറി പോകും. ഇപ്പൊ തിലകൻ ചേട്ടന് പലതരത്തിലും ആളുകൾ അവതരിപ്പിക്കും, അയാളുടെ ലൈഫ് അതാണ്. ആ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ, വാ അച്ഛനെ ഒരു കാര്യം ചോദിക്കട്ടെ, വന്നേ. അയ്യോ ഇങ്ങനെ വിളിക്കില്ല, ഞാൻ അങ്ങ് വരും. അല്ല എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു തിലകൻ ചേട്ടന്. തിലകൻ ചേട്ടന്റെ ഇപ്പോഴത്തെ ശബ്ദം, ഇപ്പോഴത്തെ നല്ല, ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ ഇപ്പൊ മിമിക്രിക്കാരൊക്കെ സ്ഥിരം ചെയ്തു. എന്റെ മനസാക്ഷി കോടതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കേസിന്റെ വാദം ഞാനിപ്പോ പറയാൻ പോവാണ്.